ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഐതിഹ്യ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തുടങ്ങാം. എന്തിനാണ് ഭഗവാൻ ശിവൻ ശരീരത്തിൽ ഭസ്മം പൂശുന്നത്? ഇതിനെപ്പറ്റിയുള്ള ഒരു ഐതിഹ്യ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരിക്കൽ വളരെ ഭക്തനായ ഒരു മുനി ജീവിച്ചിരുന്നു. പ്രാർത്ഥനകളിൽ കഠിനമായി മുഴുകിയിരുന്ന അദ്ദേഹം സസ്യങ്ങളുടെ ഇലകൾ മാത്രമാണ് ഭക്ഷിച്ചിരുന്നത്. ഒരിക്കൽ പൂജയ്ക്കായി സസ്യങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം അറിയാതെ സ്വന്തം വിരലുകളും മുറിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വിരലുകളിൽ നിന്ന് രക്തത്തിന് പകരം സസ്യങ്ങളിലേതുപോലെയുള്ള നീരാണ് പുറത്തു വന്നത്. അദ്ദേഹം തൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇതെന്ന് കരുതി ആഹ്ലാദിച്ചു. അദ്ദേഹം ആഹ്ലാദത്തിൽ ആടുകയും പാടുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഈശ്വരഭക്തിയുള്ള ആൾ താനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഭഗവാൻ ശിവൻ ഒരു വൃദ്ധൻ്റെ രൂപത്തിൽ മുനിയുടെ സമീപമെത്തി. മുനിയുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. കാരണം അറിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, എല്ലാ ജീവജാലങ്ങളും മരണശേഷം ഭസ്മമായി മാറുമെന്ന്. നിങ്ങളാണ് ഏറ്റവും വലിയ ഭക്തനെങ്കിൽ നിങ്ങളിൽ നിന്നും ഭസ്മമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ട് ശിവഭഗവാൻ തൻ്റെ വിരലുകൾ മുറിച്ചു. വിരലുകളിൽ നിന്നും ഭസ്മമൊഴുകി. മുനിയുടെ അഹങ്കാരം ശമിച്ചു. ശിവഭഗവാൻ സ്വയം എത്തി തൻ്റെ അറിവില്ലായ്മ മനസ്സിലാക്കി തന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ദിവസത്തിന് ശേഷം ഭഗവാൻ ശിവൻ പരമമായ സത്യത്തിൻ്റെ അടയാളം എന്ന നിലയിൽ ശരീരത്തിൽ ഭസ്മം പൂശാൻ തുടങ്ങി. ഭൗതിക ലോകത്തിൽ സ്വന്തമായി കുറിച്ചോർത്ത് അഹങ്കരിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.